ഇറാനു നേരെ എന്തെങ്കിലും തരത്തിലുള്ള ആക്രമണം ഉണ്ടായാൽ ഇസ്രായേലിനെ തുടച്ചു നീക്കുമെന്ന് ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി സയനിസ്റ്റ് ഭരണകൂടം ഒരിക്കൽ കൂടി തെറ്റു ചെയ്യുകയും ഇറാന്റെ പുണ്യഭൂമി ആക്രമിക്കുകയും ചെയ്താൽ സ്ഥിതി വ്യത്യസ്തമായിരിക്കുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി പാകിസ്ഥാനിലെ പഞ്ചാബിൽ പണ്ഡിതന്മാരും സാംസ്കാരിക വിദഗ്ധരുമായും നടത്തിയ കൂടിക്കാഴ്ചയിലായിരുന്നു റൈസിയുടെ പ്രസ്താവന ഈ മാസം ആദ്യം സിറിയയിലെ ഇറാന്റെ കോൺസുലേറ്റ് കെട്ടിടത്തിന് നേരെ നടത്തിയ ആക്രമണത്തിന് ഇസ്ലാമിക് റിപ്പബ്ലിക് ഇസ്രായേലിന് ശിക്ഷ നൽകിയതായി ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി അഭിപ്രായപ്പെട്ടു ഏപ്രിൽ പതിമൂന്നിന് ഇസ്രായേൽ അധിനിവേശ പ്രദേശങ്ങൾക്കെതിരെ ഇറാൻ നടത്തിയ ആക്രമണത്തെ കുറിച്ചായിരുന്നു അദ്ദേഹത്തിന്റെ പരാമർശം ദീർഘകാലമായി പുകഞ്ഞുകൊണ്ടിരുന്ന ഫലസ്തീൻ പ്രശ്നം പരിഹരിക്കുക എന്നത് ആഗോള സമാധാനത്തിന് അനിവാര്യമാണ് ഫലസ്തീനുകളുടെ സ്വാതന്ത്ര്യമാണ് ഇറാന്റെ പ്രഥമ പരിഗണന ഫലസ്തീൻ പ്രശ്നം പരിഹരിക്കുക എന്നത് മുസ്ലിം സമുദായത്തിന്റെയും രാജ്യങ്ങളുടെയും മാത്രമല്ല ലോകത്തിന്റെ ആകമാനം പ്രശ്നമാണെന്നും അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ ഏഴു മാസത്തോളമായി ഇസ്രായേൽ സൈന്യം ഫലസ്തീനിൽ നടത്തിയ യുദ്ധത്തിൽ മുപ്പത്തിനാലായിരം പേർ യാണ് കൊന്നൊടുക്കിയത് ഗസയിലെ ഇസ്രായേൽ ക്രൂരത തടയുന്നതിൽ അന്താരാഷ്ട്ര സമൂഹവും യു എനും പരാജയപ്പെട്ടു ഗസയിൽ ഇസ്രായേൽ ഭരണകൂടത്തിന്റെ വംശീയത്തെ പിന്തുണയ്ക്കുകയും അതേസമയം മനുഷ്യാവകാശങ്ങൾ സംരക്ഷിക്കുമെന്ന് അവകാശപ്പെടുകയും ചെയ്യുന്ന പാശ്ചാത്യ രാജ്യങ്ങളുടെ ഇരത്താപ്പിനെയും റൈസി വിമർശിച്ചു ഇന്ന് ഏറ്റവും വലിയ മനുഷ്യാവകാശ ലംഘകർ അമേരിക്കയും പാശ്ചാത്യരുമാണ് മനുഷ്യാവകാശങ്ങൾ സംരക്ഷിക്കുമെന്ന അവരുടെ അവകാശവാദവും പൊള്ളയാണെന്നും അദ്ദേഹം പറഞ്ഞു ഫലസ്തീനുമായി ബന്ധപ്പെട്ട് ഇറാനും <ihak> ും സമാനമായ നിലപാടാണ് പങ്കിടുന്നത് ഫലസ്തീനുകളുടെ ചെറുത്തുനിൽപ്പിനെ പിന്തുണയ്ക്കേണ്ടത് മുസ്ലിം ഉമ്മത്തിന്റെ ഉത്തരവാദിത്വമാണെന്നും അദ്ദേഹം പറഞ്ഞു മൂന്ന് ദിവസത്തെ പാകിസ്ഥാൻ സന്ദർശത്തിനെത്തിയ ഇബ്രാഹിം റൈസി അവസാന ദിവസം തലസ്ഥാനമായ കറാച്ചിയിലെത്തുകയും രാഷ്ട്രപിതാവ് മുഹമ്മദ് അലി ജിന്നയുടെ ഖബറിടം സന്ദർശിക്കുകയും ചെയ്തു റേയ്സിക്ക് കറാച്ചി സർവകലാശാല ഓണററി ഡയറക് ഡോക്ടറേറ്റ് നൽകി ആദരിക്കുകയും ചെയ്തു നേരത്തെ ലാഹോറിലെ ദേശീയ കവി അല്ലാമ മുഹമ്മദ് ഇക്ബാലിന്റെ മക്ബറയും അദ്ദേഹം സന്ദർശിച്ചിരുന്നു തിങ്കളാഴ്ച തലസ്ഥാനമായ ഇസ്ലാമാബാദിലെത്തിയാർ ഐസി പാകിസ്ഥാൻ പ്രസിഡന്റ് ആസിഫ് അലി സർദാരി പ്രധാനമന്ത്രി ഷെഹാസ് ഷെരീഫ് കരസേവാ മേധാവി ജനറൽ അസീം മുനീർ എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തി അടുത്ത അഞ്ചു വർഷങ്ങളിൽ ഉഭയകക്ഷി വ്യാപാരം പത്ത് ബില്യൺ ഡോളറായി ഉയർത്താൻ ഇരുപക്ഷവും പ്രതിജ്ഞാബദ്ധനാകണമെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു ഇന്റർനാഷണൽ ഡെസ്ക് തേജസ് ന്യൂസ്